ഹലോ ചങ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോ. വിദ്യാഭ്യാസ വാർത്തകൾക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകൾക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ചങ്കേ. അപ്പൊ ഹബീബിങ്ങളെ, ഇത് നമുക്ക് പരീക്ഷാകാലമാണ്, ക്രിസ്മസ് എക്സാം ഒക്കെ എല്ലാ സ്കൂളുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സ്കൂളിലൊക്കെ വരാൻ പോവുകയാണ്. ചില സ്കൂളിലൊക്കെ ഒന്ന് രണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ മാത്രമല്ല, ട്യൂഷൻ സെന്ററിലും അതേപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ എന്റെ ചങ്കിന്റെ ചെങ്കെടുപ്പായിട്ടുള്ള എന്റെ സ്വന്തം മക്കൾക്ക് കുറച്ച് പരീക്ഷാ ടിപ്പുകളൊക്കെ പറഞ്ഞുതരാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സീരീസ് ആയിട്ട് കുറച്ച് വീഡിയോ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാം, ഇംഗ്ലീഷ് പരീക്ഷ അല്ലെ, മിക്ക കുട്ടികൾക്ക് ഒരു വില്ലനായിട്ട് മാറുന്ന ഒരു പരീക്ഷയാണ് ഇംഗ്ലീഷ് പരീക്ഷ. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു എസ് എൽ സി പരീക്ഷക്ക് മുന്നുള്ള ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ആണല്ലോ ഈ ഹാഫ് ഇയർലി എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷ ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പരീക്ഷയിൽ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാനുള്ള മിനി ചെറിയ ഉടായ്പാണ് ഇന്ന് നമ്മൾ പറഞ്ഞുതരാൻ പോണത്. ഇംഗ്ലീഷില് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും എന്നാൽ പല കുട്ടികളും പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതുമായിട്ടുള്ള ഒരു സെക്ഷനാണ് പോയട്രി സെക്ഷൻ. അതായത് നമുക്ക് ആകെ ഇംഗ്ലീഷ് പരീക്ഷയിൽ അല്ലെങ്കിൽ എസ് എൽ സിയിൽ നാലോ അഞ്ചോ കവിതകൾ മാത്രമാണ് ഉള്ളത്. നമ്മുടെ പുസ്തകത്തിൽ ആകെ നാലോ അഞ്ചോ കവിതകൾ മാത്രമാണ് ഉള്ളത്. ഈ കവിതകൾ ഒന്ന് മനസ്സിലെത്തിയിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു 12 മാർക്കെങ്കിലും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഒരു കവിതയെ ഡീൽ ചെയ്യല്, ഒരു കവിത എങ്ങനെയാ പഠിക്കല്, അതേപോലെ തന്നെ കവിതയിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നല്ല വൃത്തിയായിട്ട് കണ്ട് നമ്മൾ പറയുന്ന അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ചങ്കേ നിങ്ങൾക്ക് എന്തായാലും ഒരു 12 മാർക്ക് ഈസി ആയിട്ട് പോക്കറ്റിൽ ഇടട്ടോ. എനിക്ക് പോക്കറ്റ് ഇല്ല, എന്തായാലും നിങ്ങൾക്ക് പോക്കറ്റ് വെച്ചോയി, പോക്കറ്റ് ഇടാം. അപ്പൊ ഏതായാലും നമുക്ക് പോർഷൻ തുടങ്ങാം. ഓക്കെ മച്ചാനെ, ഈ പോയട്രി സെക്ഷനിലെ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് പോയറ്റിക് ഡിവൈസസിനെ കുറിച്ചുള്ളത്. അതായത് പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ്. അതായത് മെറ്റഫറ്, സിമിലി, ഹൈപ്പർബോള്, അതേപോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ, പിന്നെ റൈം വേർഡ്സുകൾ, ഇങ്ങനെ കവിതയ്ക്ക് നല്ല ഇമ്പമാർന്ന ടോണും അതേപോലെ തന്നെ നല്ലൊരു പാറ്റേൺ ഒക്കെ കിട്ടാൻ അല്ലെ, അതായത് നമ്മളെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു കാവ്യഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കവികൾ ചില ഉടായ്പ വഴികളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും കൂടി നമ്മൾ ചേർത്ത് പറയുന്നതാണ് പോയറ്റിക് ഡിവൈസസ് അല്ലെ. അപ്പൊ ഇത്ര നമ്മളെ മലയാളത്തിലാണ് വൃത്തം, അലങ്കാരം എന്നൊക്കെ പറഞ്ഞ് കുറെ കുടചക്രങ്ങൾ ഉണ്ടല്ലോ. അതേമാതിരി തന്നെ നമ്മളെ സായിപ്പന്മാര് കവിതയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള മെറ്റഫറ്, സിമിലി, ഇങ്ങനെ തുടങ്ങുന്ന കുറേ കുടചക്രങ്ങൾ. ഓക്കെ അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കാൻ പോണത്. ഇതൊക്കെ കൂടി എന്താന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കവിത കണ്ടാല് ഇതിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ എന്റെ ഹബീബിങ്ങൾക്ക് കഴിഞ്ഞാല് എന്തായാലും ഒക്കെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഈ പോയട്രി എന്ന് നിങ്ങൾക്കറിയാം ഒരു കവിതയിലെ കുറച്ച് വരികൾ തന്നിട്ട് അതിന് ചില ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോ ഈ കവിതയിലുള്ള റൈം വേർഡ്സുകൾ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ റൈം സ്കീം അല്ലെ റൈം പാറ്റേൺ കണ്ടുപിടിക്കാൻ, അതേപോലെ തന്നെ ഇതിന് ഹൈപ്പർ ബോളിന് എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ, പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ, അതല്ലെങ്കിൽ അലിറ്ററേഷൻ എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ, സിമിലിക്ക് എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ, പിന്നെ വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജസ്, ഇജാദി, ഒരുപാട് സാധനങ്ങളുണ്ട് മച്ചാനെ. ഇതൊക്കെ നിങ്ങൾ കുറെ കേട്ട് കേട്ട് തരംപിച്ച സാധനമായിരിക്കും. എന്നാലും പലപ്പോഴും പല കുട്ടികൾക്കും ഇത് എന്താ സംഭവം എന്ന് അറിയില്ല. കേട്ടിട്ടുണ്ടാവും, പക്ഷെ എന്താ സംഭവം, ഇതെങ്ങനെയാ കണ്ടുപിടിക്കാന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ കവിതയുടെ ഭാഗം എടുത്താണ്ട് ചവറ്റുകൊട്ടയിലിടുന്നവരാണ് നമ്മുടെ ഹബീബിങ്ങളിൽ കൂടുതൽ പേരും. അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നം ഇനി വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. അപ്പൊ ഈ വീഡിയോ എത്ര ലെങ്ത് ഉണ്ടാവുന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും പരമാവധി ഷോർട്ട് ആക്കാൻ വേണ്ടി നോക്കാം. എന്നാലും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരണല്ലോ, അതുകൊണ്ട് ചിലപ്പം കുറച്ചൊക്കെ ലെങ്ത് കൂടും. എന്നാലും സഹിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ചില്ലറ മാർക്കല്ല, ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ചെറിയ മാർക്കിൽ ഇട്ടോ 12 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഹബീബെ, നിങ്ങളെ ചങ്കിന്റെ ചങ്കെടുപ്പായിട്ടുള്ള ഒക്കെയാണ് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പൊ നബി നമുക്ക് തുടങ്ങാം. മച്ചാനെ, ഈ പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു കവിത എടുക്കാം. ആ ഒരു കവിതയിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ എക്സാമ്പിൾസും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലുള്ള ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഒരു കവിതയാണ്. ഇത് എഴുതിയിട്ടുള്ള ആളെ നമുക്കറിയാലോ, നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ വേർഡ്സ്വർത്ത് മച്ചാൻ അല്ലെ. പ്രകൃതിയെ കുറിച്ച് ഒരുപാട് വർണ്ണിച്ച് എഴുതിയിട്ടുള്ള നമ്മുടെ സ്വന്തം വില്യം വേർഡ്സ്വർത്ത് മച്ചാനാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അപ്പൊ മച്ചാന്റെ കവിതയിൽ മച്ചാൻ ഒരുപാട് എന്താ നമ്മുടെ പോയറ്റിക് ഡിവൈസസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറെ കുടചക്രങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ അപ്പൊ ഈ കവിതയുടെ ആദ്യത്തെ ഒരു 4 വരി ഫസ്റ്റ് സ്റ്റാൻസ് ഞാനൊന്ന് വായിച്ചുതരാം. ആ സ്റ്റാൻസ് തന്നെ നമുക്ക് അതിൽ കുറെ പോയറ്റിക് ഡിവൈസസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അപ്പൊ എല്ലാരും ക്ലാസ് ശ്രദ്ധിക്കുക കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഐ ഹേർഡ് എ 1000 ബ്ലെൻഡഡ് നോട്ട്സ്. നമ്മുടെ കവി പറയണത് ഐ ഹേർഡ് എ 1000 ബ്ലെൻഡഡ് നോട്ട്സ്. നോട്ട്സ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ
ആയിരക്കണക്കിന് ശബ്ദ മാതിരികൾ അല്ലെങ്കിൽ തൗസൻഡ് അല്ലെ, തൗസൻഡ് ബ്ലെൻഡഡ് എന്നാണ്, ബ്ലെൻഡഡ് എന്നാണ് ഇഴുകി ചേർന്ന മിംഗിൾ ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥം. അപ്പൊ ആയിരക്കണക്കിന് ഇഴുകി ചേർന്ന സംഗീതങ്ങൾ ഞാൻ കേട്ടു എന്ന്. എപ്പോഴാണ് ഇത് കേൾക്കുന്നത്? വൈൽ ഇൻ എ ഗ്രൂ ഐ സാറ്റ് റിക്ലൈൻഡ്. ഗ്രൂ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ വുഡ് എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഒരു കാട്ടില് നമ്മുടെ കവി എന്ത് ചെയ്യാണ്, സേറ്റ് സേറ്റ് എന്നാൽ എസ് എ ടി എന്നാണ് ഇതില്. ഇത് ഓൾഡ് ഇംഗ്ലീഷ് ആണ്, മൂപ്പരൊക്കെ കുറച്ച് പഴഞ്ചനാണ് നമ്മളൊക്കെ മാറി. അപ്പൊ എന്തായാലും പഴയ ഇംഗ്ലീഷില് സാറ്റ് സിറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, സാറ്റ് എസ് എ ടി, ആ വാക്കിന് സേറ്റ് എസ് എ ടി എന്നായിരുന്നു ഓൾഡ് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നത്. അതാണ് ഇവിടെ മൂപ്പര് ആ പഴയ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പൊ ഐ സേറ്റ് റിക്ലൈൻഡ്, റിക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ നല്ല റിലാക്സ് ചെയ്തിട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ മൂപ്പര് ഒരു കാട്ടിൽ ഇങ്ങനെ എന്ത് ചെയ്യായിരുന്നു, റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്താണ് തൗസൻഡ്സ് ഓഫ് ബ്ലെൻഡഡ് നോട്ട്സ്, ആയിരക്കണക്കിന് ഇഴുകി ചേർന്ന ശബ്ദ മിശ്രണങ്ങൾ അങ്ങേരുടെ കാതിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. അപ്പൊ ചങ്കെ, ഇവിടെ നിങ്ങൾക്കൊരു പോയറ്റിക് ഡിവൈസ് നമ്മളെ കവി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതേതാന്ന് അറിയോ? ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ്. ഇത് സംഭവം എന്താ വെച്ചാ, ഒരു മിണി തള്ളലല്ലേ അല്ലെ, ഒരു ചെറുതായിട്ട് നമ്മുടെ കവി തള്ളിയതാണ്. അതായത് ഇയാൾ ഈ കാട്ടിൽ വന്നിരുന്നപ്പോൾ തന്നെ ആയിരക്കണക്കിന് ശബ്ദങ്ങൾ അല്ലെങ്കിൽ സംഗീതങ്ങൾ ഇയാളുടെ ചെവിയിലേക്ക് ഒഴുകിയെത്തി എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പൊ അത് കുറച്ചൊരു അതിശയോക്തിയോടെ അല്ലെങ്കിൽ കുറച്ചൊന്ന് നമ്മൾ പറഞ്ഞ കാര്യം തള്ളി കണ്ടു വിട്ടതാണ് അല്ലെ. സത്യത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, കാട്ടിലാണ്, അപ്പൊ അവിടെ പക്ഷികളുണ്ടാവും, അതേപോലെ തന്നെ കാറ്റിലൂടെ എന്ത് ചെയ്യുന്ന ഇലകൾ ഇങ്ങനെ മർമരം കൊള്ളുന്ന ശബ്ദം ഉണ്ടാവും, അതേപോലെ തന്നെ ഈ സ്ട്രീം അല്ലെ അരുവികൾ ഒഴുകുന്ന ശബ്ദം ഉണ്ടാവും, അങ്ങനെ അല്ലറ ചില്ലറ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ആയിരക്കണക്കിന് ശബ്ദങ്ങൾ എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂട്ടി പറഞ്ഞാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ കവിതയില് ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യത്തിനെ വലുതാക്കി ചിത്രീകരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ പ്രയോഗങ്ങൾക്ക് ഒരു പേരുണ്ട്. അതിന് പറയുന്ന പേരാണ് ഹൈപ്പർബോൾ. എന്താ പറയാ, ഹൈപ്പർബോൾ, ഹൈപ്പർബോളി എന്നും റൺസ് ചെയ്യും, ഹൈപ്പർബോൾ എന്നും റൺസ് ചെയ്യും. ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കേണ്ട, സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഹൈപ്പർബോൾ, ഓക്കെ. അപ്പൊ ഹൈപ്പർബോൾ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാ. നമ്മളെ കലാവും മണിച്ചേട്ടൻ, നമ്മുടെ സ്വന്തം മണിച്ചേട്ടന് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് നല്ലൊരു ഹൈപ്പർബോൾ വെച്ചിട്ട്. എന്താണത്? ആലത്തൂരങ്ങാടി നമ്മൾ പോയി വരുമ്പോൾ ആകാശം തൊട്ട് കിടക്കണൊരാൾ മരം കണ്ടേ ഞാൻ. കവിതയുടെ വരി കറക്റ്റ് ആണോ എനിക്ക് അറിയില്ല, എന്തായാലും ആകാശം തൊട്ട് കിടക്കണ ഒരാൽമരം കണ്ടേ ഞാനെന്ന്. ആകാശം തൊട്ടുകാണ്ട് എന്തായാലും അൽമരം ഉണ്ടാവില്ലല്ലോ, അത്ര വലുതൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ മണിച്ചേട്ടൻ ഒരു ഹൈപ്പർബോൾ ഉപയോഗിച്ചാണ്, ഒരു അതിശയോക്തി. ഇപ്പൊ നമ്മൾ പറഞ്ഞ മാനം മുട്ട് നിൽക്കുന്ന അമ്പര ചുംബികൾ എന്നൊക്കെ, അതേമാതിരി ഒരു ഹൈപ്പർബോൾ. അപ്പൊ ഇത് കവികളുടെ ഒരു ശൈലിയാണ്. എന്തിനെങ്കിലും അങ്ങോട്ട് എന്ത് ചെയ്യാ, കുറെ പെരുപ്പിച്ച് പറയാം. ഇത് കവികളുടെ മാത്രമല്ല കേട്ടോ, നമ്മളൊക്കെ പറയാറുണ്ട്. ഉദാഹരണത്തിന് ഐ ആം ഹംഗ്രി, ഐ കുഡ് ഈറ്റ് എൻ എലിഫന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എനിക്കിപ്പോ ആനയെ പിടിച്ച് തിന്നാനുള്ള വിശപ്പുണ്ട് എന്ന് പറയും അല്ലേ. ശരിക്കും ആനനെ മുന്നേ കൊടുത്തിട്ട് എന്താ തിന്നെന്ന് പറഞ്ഞാൽ തിന്നോ ഇല്ല. പക്ഷെ അതൊരു തള്ളി അങ്ങോട്ട് പറയണല്ലേ, ഒന്ന് വലുതാക്കി പറയണ. ഇങ്ങനെ ഒരു കാര്യത്തെ നമ്മൾ കുറെ പെരുപ്പിച്ച് പറയുന്നതിനാണ് എന്ത് പറയാ, ഹൈപ്പർബോൾ എന്ന് പറയാം. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ എന്ന് അല്ലെങ്കിൽ ഈ ഒരു കവിത എന്നൊരു ചോദ്യം വരും, ഹൈപ്പർബോൾ എക്സാമ്പിൾ കണ്ടെത്താനെ. അല്ലെങ്കിൽ ചിലപ്പോ ഐ ഹാഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ് എന്ന വരി തന്നിട്ട് ഇത് ഏത് പോയറ്റിക് ഡിവൈസ് ആണ്, ഇതിലെ ഏത് പോയറ്റിക് ഡിവൈസ് ആണ് മെൻഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഹൈപ്പർബോൾ. അപ്പം അതൊന്നും നോട്ട് ചെയ്ത് നോക്കട്ടോ. ഇനി ആ സ്റ്റാൻസയിലെ ബാക്കി മൂന്നാമത്തെ വരി ഒന്ന് വായിച്ചു നോക്കാം. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസന്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. അപ്പൊ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ചിന്തകളുമായിട്ടാണ് അല്ലെങ്കിൽ നല്ലൊരു മൂഡിലാണ് നമ്മുടെ കവി നിൽക്കുന്നത്. കാരണം അദ്ദേഹം ഈ കാട്ടില് ചുറ്റിലും കിളികളുടെയൊക്കെ മർമര ശബ്ദങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ വളരെ ആസ്വദിച്ച് റിലാക്സ് ചെയ്ത് നിൽക്കാന്നാ പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് ആ ഒരു പ്ലസന്റ് തോട്ട്സ് അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്ലസന്റ് മൂഡിൽ നിൽക്കുന്ന സമയത്തും സം സാഡ് തോട്ട്സ്, കുറച്ച് ദുഃഖകരമായിട്ടുള്ള ചിന്തകള് ബ്രിങ്സ് ടു ഹിസ് മൈൻഡ്. നമ്മുടെ കവി നല്ല സന്തോഷത്തിന്റെ മൂഡിൽ നിൽക്കുമ്പോൾ മൂപ്പരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സങ്കട കാഴ്ച, സങ്കടമാണ് അല്ലെ. അപ്പൊ എന്താ ഈ സങ്കടം, ഒന്നുമല്ലടോ, അത് മൂപ്പര് പിന്നെ പറയുന്നുണ്ട്. വാട്ട് മാൻ ഹാസ് മേഡ് ഓഫ് മാൻ, മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത് കൂട്ടുന്ന ക്രൂവൽറ്റീസും അതേപോലെ തന്നെ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്ത് കൂട്ടുന്ന ക്രൂവൽറ്റീസ് ഓർത്തിട്ടാണ് മൂപ്പർക്ക് ഭയങ്കര സങ്കടം. ഈ കവിതയുടെ തീം എന്നതാണ് കേട്ടോ, അതായത് പ്രകൃതി ഒരുപാട് സന്തോഷങ്ങൾ, അതിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്നു. പ്രകൃതിയിൽ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് മിംഗിൾ ചെയ്ത് ജീവിക്കുമ്പോൾ മനുഷ്യന്മാർ മാത്രം എന്ത് ചെയ്യുന്നു, സ്വാർത്ഥത സെൽഫിഷ് ആക്ടിവിറ്റീസ് അല്ലെ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം കലഹിച്ചും അതേപോലെ തന്നെ സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ കൊന്നൊടുക്കിയും അവരുടെ പണം അടിച്ചു മാറ്റിയും ഇങ്ങനെ എല്ലാ തരത്തിലും മനുഷ്യൻ മനുഷ്യനോട് ഒരുപാട് ക്രൂവൽറ്റീസ് ചെയ്യാണ്. അതുകൂടാതെ മനുഷ്യൻ പ്രകൃതി അല്ലെ ഇതൊന്നും പറഞ്ഞിട്ട് മരം വെട്ടിയിട്ടും അതേപോലെ തന്നെ മലിനീകരണം ഉണ്ടാക്കിയിട്ടും പ്രകൃതിയോടും പലതരത്തിലുള്ള ചൂഷണങ്ങൾ ചെയ്യാണ്. അപ്പൊ ഇതൊക്കെ ഓർത്തിട്ട് മനുഷ്യൻ എന്തും മനുഷ്യനാണ് അല്ലെ, ഇത് ഓർത്തിട്ടാണ് നമ്മളെ കവി എന്ത് ചെയ്യുന്നത്, ടെൻഷൻ അടിക്കുന്നത്. ഈ പ്രകൃതി എത്ര സുന്ദരമാണ്, പ്രകൃതിയിലെ പൂമ്പാറ്റകൾ പാറി കളിക്കുന്നു, പക്ഷികൾ പാറി കളിക്കുന്നു, അതേപോലെ തന്നെ ചെടികളും പൂക്കളും ഒക്കെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ എന്താ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചാല് എന്നൊക്കെ ഓർത്തിട്ട് മനുഷ്യൻ എന്തിനാ പിന്നെ ഇങ്ങനെ സ്വന്തം സഹോദരങ്ങളെ സ്വന്തം രക്തത്തേക്ക് എന്ത് ചെയ്യുന്നു, ഉപദ്രവിക്കുന്നതും അതേപോലെ തന്നെ അടിമകളാക്കി വെക്കുന്നു, എന്താ അതിന്റെ ഒക്കെ ഒരു ആവശ്യം എന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മളെ പാവം കവി ടെൻഷൻ അടിക്കുന്നത് അല്ലേ.
അപ്പോ അതൊക്കെ പിന്നീട് ഈ കവിതയിൽ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ നാല് വരികളെന്ന് അതിലുള്ള പരമാവധി ഈ പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു പോയറ്റിക് ഡിവൈസ് പഠിച്ചു, ഏതായിരുന്നു? ഹൈപ്പർബോൾ അല്ലെ. ഇനി നമുക്ക് അടുത്ത പോയറ്റിക് ഡിവൈസ് റൈം സ്കീമും അതേപോലെ തന്നെ റൈം വേർഡ്സുകളുമാണ്. അപ്പൊ റൈം വേർഡ്സ് എന്താ നമുക്ക് ആദ്യം പരിശോധിക്കാം. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് റൈം വേർഡ്സ്. എന്താ സംഭവം? ഒരു കവിതയിലെ വരികൾ എടുത്തിട്ട് ഒരു സ്റ്റാൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാൻസയിലെ ഓരോ വരിയിലെയും അവസാനത്തെ വേർഡ് എടുക്കുക. അങ്ങനെ ആ വേർഡിനെ നോക്കിയിട്ട് അതിന്റെ അതേ പ്രൊണൗൺസിയേഷൻ, അതായത് ഉച്ചാരണത്തോട് മാച്ച് ചെയ്തിരിക്കുന്ന വേറെ ഏതെങ്കിലും വേർഡ് അതേ സ്റ്റാൻസയിൽ, സ്റ്റാൻസ് പറഞ്ഞ കവിതയിലെ പാരഗ്രാഫ്, ആ സ്റ്റാൻസയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയാ, റൈം വേർഡ്സ് എന്ന് പറയാം. ഈ റൈം വേർഡ്സ് കണ്ടുപിടിച്ചാലേ നമുക്ക് റൈം സ്കീം അല്ലെങ്കിൽ റൈം പാറ്റേൺ എന്താന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ വായിച്ചിട്ടുള്ള സ്റ്റാൻസ്, അതായത് നാല് വരിയുള്ള സ്റ്റാൻസ് ആണല്ലോ, ഈ സ്റ്റാൻസിലെ ആ നാല് വരികളുടെയും അവസാനത്തെ വേർഡ്സ് ഒന്ന് നമുക്ക് ഇവിടെ നിന്ന് ബോർഡിലേക്ക് എഴുതാം. ഓക്കെ, നോക്കൂ. ഒന്നാമത്തെ വരിയിൽ ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ് എന്നാ പറഞ്ഞത്. അപ്പൊ അതിൽ അവസാനത്തെ വേർഡ് ഏതാ? നോട്ട്സ്. ഏതാണ്? നോട്ട്സ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൊണൗൺസിയേഷൻ നോക്കിയോ കേട്ടോ, നോട്ട്സ്. ഇനി രണ്ടാമത്തെ വരിയിൽ അവസാനത്തെ വേർഡ് എന്താണ്? വൈൽ ഇൻ എ ഗ്രോ ഐ സീറ്റ് റിക്ലൈൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ വേർഡ് ഏതാണ്? റിക്ലൈൻഡ്. ലാസ്റ്റത്തെ വേർഡാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ, ലാസ്റ്റത്തെ ഒരു വേർഡ് കംപ്ലീറ്റ് എടുക്കുക. ഇനി മൂന്നാമത്തെ വരിയിൽ എന്താ പറഞ്ഞത്? ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസന്റ് തോട്ട്സ്. അപ്പൊ മൂന്നാമത്തെ വരിയിലെ ലാസ്റ്റ് വേർഡ് ഏതാ? തോട്ട്സ് അല്ലെ, തോട്ട്സ്. ഇനി നാലാമത്തെ വരി നോക്കൂ, ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. അപ്പൊ ലാസ്റ്റ് ഏതാ? മൈൻഡ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചാല് ഇത് നാലും ഒന്ന് ഉച്ചരിച്ച് നോക്കുക. നാല് വരികൾ, ചിലതിൽ അഞ്ച് വരി ഉണ്ടാവും, ചിലതിൽ ആറ് വരി ഉണ്ടാവും. എത്ര ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻസിൽ എത്ര ലൈൻസ് ഉണ്ടോ ആ ലൈൻസിലൊക്കെ ഉള്ള താല ഫുൾ വേർഡ്സ്, അതായത് ലാസ്റ്റത്തെ വേർഡ് എന്ത് ചെയ്യുക, നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലെങ്കിലും നോക്കിയേക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിലായാലും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഒന്ന് പ്രൊണൗൺസ് ചെയ്ത് നോക്കുക. ഇവിടെ നോക്കി, നോട്ട്സ്, റിക്ലൈൻഡ്, തോട്ട്സ്, മൈൻഡ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് സിമിലർ ടോണിൽ വരുന്ന അല്ലെങ്കിൽ സിമിലർ പ്രൊണൗൺസിയേഷനിൽ വരുന്ന ഏതെങ്കിലും വേർഡ്സ് ഉണ്ടോ നോക്കാം. ഇവിടെ നോക്കിയാ, നോട്ട്സ് എന്നുള്ളതും അതേപോലെ തന്നെ തോട്ട്സ് എന്നുള്ളതും ഏതാണ്ട് ഒരേ ഉച്ചാരണം അല്ലേ. ലാസ്റ്റിൽ ആ ഉച്ചാരണം നോക്കിയാ, ഇറ്റ്സ് ഇറ്റ്സ് എന്നല്ലേ വരുന്നത് അല്ലെ. നോട്ട്സ് തോട്ട്സ്, നോട്ട്സ് തോട്ട്സ്, തോട്ട്സ് നോട്ട്സ് അല്ലെ. അപ്പൊ ഏകദേശം ഒരേ സിമി സ്പെല്ലിംഗ് നോക്കരുത് കേട്ടോ, ചിലത് സ്പെല്ലിംഗ് സെയിം ആയിരിക്കും പക്ഷെ ഉച്ചാരണം വ്യത്യാസമായിരിക്കും. അപ്പൊ സ്പെല്ലിംഗ് നോക്കരുത്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഫാദർലെസ് ലാംഗ്വേജ്, തന്തല്യാത്ത ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് ചിലപ്പോ എന്താണ് ചക്ക എന്ന് ഒരു സ്ഥലത്ത് പറയും, വേറെ സ്ഥലത്ത് ചക്കക്ക് മാങ്ങ എന്നും പറയും. അതാണ് ഇംഗ്ലീഷ്. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും പ്രൊണൗൺസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് മച്ചന്മാർ എന്ത് ചെയ്യുക, ഒന്ന് പ്രൊണൗൺസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നോട്ട്സ്, തോട്ട്സ്, സ്പെല്ലിംഗിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്, പക്ഷെ എന്താണ് ഉച്ചാരണം ഏതാണ്ട് സെയിം ആയി, ഏതാണ്ടൊക്കെ സെയിം ആയാൽ മതി, പെർഫെക്റ്റ് ആവണം എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പെയർ റൈം വേർഡ്സ് കിട്ടിയില്ലേ, ഏതൊക്കെയാണ്? നോട്ട്സ്, പിന്നെ ഒരു ഹൈഫൺ ഇടുക, എന്നിട്ട് തോട്ട്സ്. ഓക്കെ അല്ലേ. ഇനി ഇതില് വേറെ ഏതെങ്കിലും റൈം വേർഡ്സ് ഉണ്ടോ നോക്ക്. രണ്ടാമത്തെ റിക്ലൈൻഡ്, റിക്ലൈൻഡ് എന്ന വാക്കിന്റെ അതേ പ്രൊണൗൺസിയേഷൻ അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ട് വരുന്ന ഉച്ചാരണമുള്ള വേറെ ഏതെങ്കിലും വാക്കുണ്ടോ? ഉണ്ട്. ഏതാ? മൈൻഡ്. രണ്ട് ലാസ്റ്റ് വരുന്ന ഇൻറ്റ് എന്നുള്ളതല്ലേ, ഇൻറ്റ് അല്ലെ. ഫസ്റ്റ് ഒന്നും നോക്കണ്ട, ഏകദേശം ലാസ്റ്റിലെ പ്രൊണൗൺസിയേഷൻ ആണ് സാധാരണ നമ്മൾ റൈം വേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യല്. ഓക്കെ, അപ്പൊ റിക്ലൈൻഡ്, മൈൻഡ്, മൈൻഡ്, റിക്ലൈൻഡ്. അപ്പൊ ഒക്കെ ഇൻറ്റ് എന്നുള്ള ഒരു പ്രൊണൗൺസിയേഷൻ ഒരു മെത്തേഡ് ഒരേപോലത്തെ ടോണിലാണ് അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെയും റൈം വേർഡ്സ് ആയിട്ട് കാണാം. അപ്പം റിക്ലൈൻഡ് അതേപോലെ തന്നെ മൈൻഡ്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് റൈം വേർഡ്സ് കിട്ടി. ഇനി ഇതേമാതിരി തന്നെ അടുത്ത സ്റ്റാൻസിലൊക്കെ നോക്കിയാൽ പറ്റും. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റാൻസ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചാൽ, രണ്ടാമത്തെ സ്റ്റാൻസില് ഫസ്റ്റത്തെ ലിങ്ക് എന്നാണ്, ആ ലിങ്കിന് അതേ സൗണ്ട് വരുന്ന വേറെ ഒന്ന് മൂന്നാമത്തെ വരിയുണ്ട് തിങ്ക്. അതേപോലെ രണ്ടാമത്തെ റാൻ എന്നാണ് അടുത്ത വരി, റാൻ എന്നുള്ളതിന്റെ അതേ സൗണ്ട് വരുന്ന വേറൊരു വാക്ക് ആ വരി ആ സ്റ്റാൻസിലുണ്ട്, ഏതാ? മാന്. അപ്പൊ ഇങ്ങനെ എല്ലാ ഏത് സ്റ്റാൻസ്, ഈ കവിതയിൽ ഒരുപാട് എല്ലാം കൃത്യമായിട്ടുള്ള റൈം പാറ്റേണാണ് നമ്മളെ വേർഡ്സ് വത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഏത് സ്റ്റാൻസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് പേർ റൈം വേർഡ്സുകൾ കിട്ടും. അപ്പൊ രണ്ട് പേർ കിട്ടിയാലും നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ് എന്ന്. അപ്പൊ നിങ്ങളോട് ഫസ്റ്റ് സ്റ്റാൻസ് തന്നിട്ട് നിങ്ങളോട് റൈം വേർഡ്സിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് എക്സാമ്പിൾ ചെയ്ത്, സെക്കൻഡ് സ്റ്റാൻസിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞാല് ലിങ്ക്, തിങ്ക്, അതേപോലെ തന്നെ റാൻ, മാൻ എന്നുള്ള എക്സാമ്പിൾ കൊടുക്കാം. തേർഡ് സ്റ്റാൻസിലേക്ക് വന്നാല് ബവർ, ഫ്ലവർ, പിന്നെ അതുപോലെ റിക്സ്, ബ്രീസ്. അപ്പൊ ഇങ്ങനെ എല്ലാ സ്റ്റാൻസിലും റൈം വേർഡ്സ് ഈ ഒരു കവിതയിലുണ്ട്. ഓക്കെ, ഇനി ഇതേപോലത്തെ ഇതിനോട് ലിങ്ക് ചെയ്ത് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് റൈം പാറ്റേൺ അല്ലെങ്കിൽ റൈം സ്കീം. ഓക്കെ, അപ്പൊ ഈ റൈം സ്കീം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം റൈം വേർഡ്സ് കണ്ടുപിടിക്കണം. നമ്മളിപ്പോ മനസ്സിലാക്കി ഒന്നാമത്തെ സ്റ്റാൻസില് ഇതും ഇതും റൈം വേർഡ്സ് ആണ്, അതേപോലെ ഇതും ഇതും റൈം വേർഡ്സ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാല് ആദ്യം വരുന്ന ഈ ഒരു വേർഡിനെ നമ്മൾ എ എന്ന് പറയും, അതായത് ആദ്യത്തെ ലൈൻ. ആദ്യത്തെ ലൈൻ നമ്മൾ കൊടുക്കുന്ന പേരാണെന്ത്? എ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഈ എ എന്ന ലൈന്, അതായത് ഇതിൽ ഫസ്റ്റ് വരുന്നുണ്ടല്ലോ, ഏതാണ്? ഐ ഹാഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് തുടങ്ങുന്ന ഈ ഫസ്റ്റ് ലൈൻ നമ്മളുടെ പേരാണ് എ. ഓക്കെ,
ഇനി നമ്മൾ നോക്കേണ്ടത് ഈ നോഡ്സ് എന്നതിന്റെ അതേ റൈം ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതേ ഉച്ചാരണത്തിൽ വരുന്ന വേറെ വരി അല്ലെങ്കിൽ വേറെ വാക്ക് ഈ വരികൾ ഇതേ സ്റ്റാൻസിൽ ഉണ്ടോ നോക്കാം. ഉണ്ടല്ലോ, മൂന്നാമത്തെ അല്ലേ. അതായത് നമ്മളിവിടെ വായിച്ചു നോക്കാം, ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസന്റ് തോട്ട്സ് എന്ന് തുടങ്ങുന്ന മൂന്നാമത്തെ ലൈൻ, അതിൽ തോട്ട്സ് ആണ് ലാസ്റ്റത്തെ, അതിന്റെ റൈമാണ്. അപ്പൊ സെയിം ഉച്ചാരണം അല്ലേ. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ലൈനും ഇതേ പേര് കൊടുക്കുന്നു, ഏതാ എ. ഓക്കെ, ഇനി രണ്ടാമത്തെ ലൈന് എന്തായാലും ഒന്നാമത്തെ ലൈനോട് ഒരു ബന്ധമില്ലല്ലോ, അപ്പൊ അതിനോട് നമ്മൾ എന്ത് ചെയ്തു, ഇതിന് ബി എന്ന പേര് കൊടുത്തു. ഓക്കെ, ഇനി ഇതേ സൗണ്ട് വരുന്നല്ലേ ഇവിടെ, അപ്പൊ ഇതിന് ഏത് പേര് കൊടുക്കണം, ബി എന്ന് പേര് കൊടുക്ക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെ ഒന്ന് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ചില കുട്ടികളുള്ള ആൻസറിൽ ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ കണക്കിന് റൂട്ട് ചെയ്ത് നടി വഴി ഇതിനായി ഇതൊക്കെ ചെയ്തു. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മെല്ലെ പെൻസിലോടൊക്കെ നോട്ട് ചെയ്തേക്കാം. ആൻസർ പേപ്പറിൽ നിങ്ങളിപ്പോ പതിമൂന്നാമത്തെ ചോദ്യമാണെങ്കിൽ 13 എന്ന നമ്പർ ഇടുക, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടേ, ഒന്നുകിൽ ഫുൾ ക്യാപിറ്റലിൽ എ ബി പിന്നെ എ ബി, അതല്ലെങ്കിൽ ഫുൾ സ്മോൾ ലെറ്ററിൽ എ ബി എ ബി, ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താ, എന്നിട്ട് വേണമെങ്കിൽ ഒരു സ്ലാഷിന്റെ അകത്താക്കാം. ഞാൻ ആക്കി ഇല്ലാച്ച് കുഴപ്പമൊന്നുമില്ല, ആക്കിയാ നല്ലത്. എന്തായാലും ഇങ്ങനെയാണ് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി എഴുതിട്ട് ഏതെങ്കിലും ഒന്ന്, ഒന്നെങ്കിൽ ഫുൾ ക്യാപിറ്റലിൽ അല്ലെങ്കിൽ ഫുള്ള് സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ റൈം സ്കീമിന് ഉത്തരം. അപ്പൊ റൈം വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താ, റൈം സ്കീം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താ, അല്ലാതെ ഇതിങ്ങനെ റൂട്ടൊന്നും എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ എഴുതിയാണ്. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിളിന് ഒരു 6 വരിയുള്ള ഒരു സ്റ്റാൻസ് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇതിലിപ്പോ ലാസ്റ്റ് വേറൊന്ന് വന്നു, ഒരു സ്റ്റുഡ് എന്നൊരു വാക്കിലാണ് അവിടുത്തെ. അഞ്ചാമത്തെ വരി അവസാനിക്കുന്ന സ്റ്റുഡ് എന്ന വാക്കിലാണ്, ആറാമത്തെ വരി അവസാനിക്കുന്നത് ഹുഡ് എന്ന വാക്കിലാണ്. രണ്ടും ഒരേ ഉച്ചാരണം അല്ലേ, റൈം വേർഡ്സ് ആണ്, സ്റ്റുഡ് ഹുഡ് അല്ലേ. അപ്പൊ നമ്മൾ ഇതിന് എന്താ പേര് കൊടുക്കണ്ടേ, എ കഴിഞ്ഞു ബി കഴിഞ്ഞു, ഈ എയും ബി ആയിട്ട് ഒരു സൗണ്ടും ഇല്ലല്ലോ ഇതിന്, ഇത് വേറെ പുതിയൊരു വാക്കാണ്. അപ്പൊ ഇതിന് നമ്മൾ ഏത് പേര് കൊടുക്കുക, സി. അപ്പൊ സ്റ്റുഡിന് നമ്മൾ സി എന്ന് കൊടുത്തു, ഇതേ പ്രോണൻസ് അല്ലേ ഹുഡിനും, അപ്പൊ ഇതിന് നമ്മൾ സി എന്ന് കൊടുത്തു. ഇപ്പൊ നമ്മുടെ റൈം പാറ്റേൺ ഏതാ, എ ബി എ ബി സി സി, രണ്ട് സി ഇല്ലേ, സി സി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്തുണ്ടാക്കേണ്ടത്, റൈം സ്കീം ഉണ്ടാക്കേണ്ടത്. മനസ്സിലായോ മച്ചാനെ. അടുത്തായിട്ട് ശങ്കേ നമ്മൾ പഠിക്കാൻ പോകുന്ന പോയട്രി ഡിവൈസ് ആണ് അല്ലിട്രേഷൻ. ഈ അല്ലിട്രേഷൻ എന്ന് കേൾക്കുമ്പോൾ കുറെ കുട്ടികളിത് എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് കാണാം. വളരെ ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു സാധനമാണ് ഈ അല്ലിട്രേഷൻ. അപ്പൊ ഈ അല്ലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ചാല്, നമുക്കറിയാം എല്ലാ ലാംഗ്വേജിലും വവൽസ് അതേപോലെ തന്നെ വവ്വാലല്ല വവൽസ് വേവൽസ് എന്നും പറയിട്ട് അതിന് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വേവൽസ് എന്നാണ്. നമ്മളെല്ലാം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വവൽസ് എന്നൊക്കെ പറയല്ലേ. ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ പറയാം, വവൽസ്. ഓക്കെ, ഈ വവൽസും അതേപോലെ തന്നെ കോൺസനൻസും, നമ്മളെ മലയാളത്തിൽ പറഞ്ഞാല് സ്വരങ്ങൾ വ്യഞ്ജനങ്ങൾ, അതേപോലെ ഹിന്ദിയിലും മറ്റ് എല്ലാ ഭാഷകളിലും ഈ തരത്തിൽ എന്ത് ചെയ്യുന്നത്, അക്ഷരങ്ങളെ രണ്ട് കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ വവൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, എന്നിട്ട് അല്ലിട്രേഷനിലേക്ക് കടക്കാം. നമുക്കറിയാം നമ്മൾ ചെറിയ ക്ലാസ്സിലെ പറഞ്ഞിട്ടുണ്ട്, വവ്വാല് വവ്വാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇ ഐ ഒ യു അല്ലേ. പ്രശ്നം ഉണ്ട് കഴിഞ്ഞു, എ നമ്പർല, അതായത് അംബർല വന്നാൽ യു എന്ന സ്പെല്ലിംഗ് ആണ്, അപ്പോൾ എ നമ്പർല. എലിഫന്റ്, ഏൻ എലിഫന്റ്, ഇ ആണ്, അപ്പൊ ഏൻ എലിഫന്റ്. ഓറഞ്ച്, ഏൻ ഓറഞ്ച്, കാരണം ഓ ആണ്. ഇങ്ങനെ നമ്മൾ പഠിച്ചില്ലേ. അതേപോലെ ഏൻ ആപ്പിൾ, എ ആണ്. അപ്പൊ എ ഇ ഐ ഒ യു എന്ന സ്പെല്ലിംഗ് വന്നാൽ അപ്പൊ അത് എന്താണ്, ആ വേർഡ് വവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന വേർഡാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താന്ന് വെച്ചാൽ വെറും എ ഇ ഐ ഒ യു എന്ന സ്പെല്ലിംഗ് മാത്രം നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് എന്താ ഇപ്പോ മിസ്റ്റേക്ക് പറ്റും, അതെല്ലാതെയും വവൽസ് വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇംഗ്ലീഷ് ഈസ് എ ഫാദർലെസ് ലാംഗ്വേജ് അല്ലെ, തന്തയില്ലാ ഭാഷ അല്ലെ, അച്ഛനില്ലാത്ത ഭാഷ, നല്ല ഭാഷ പറഞ്ഞാല്. അപ്പൊ എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നതാവില്ല, സ്പെല്ലിംഗ് നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉച്ചാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു ടെക്നിക്കാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്, കറക്റ്റ് ആയിട്ട് വവൽ സൗണ്ടിലുള്ള ഒരു വാക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അതിന് നമ്മൾ കുറച്ച് മലയാളം മീഡിയത്തിലേക്ക് പോകണം. ഓക്കെ, മലയാളത്തിലെ സ്വരങ്ങൾ എന്നറിയപ്പെടുന്നതിനാണ് നമ്മൾ ഇംഗ്ലീഷിലെ വവൽസ് എന്ന് പറയാ. അപ്പൊ ആ സ്വരങ്ങൾ ഏതൊക്കെയാണ്, ആ ഞാൻ ഇവിടെ ഇതിനെ മുന്നേ ഒന്ന് പറഞ്ഞുതരാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്വരങ്ങൾ, അ ഇ എ ഐ ല്ലേ, പിന്നെ ഋ ല്ലേ, നമ്മള് കൃ എന്നൊക്കെ പറയും, കൃഷി ല്ലേ, ആ ശരിക്ക് ഋഷി എന്നാണ്, പക്ഷെ ചെറിയ കുട്ടികൾ പറയുമ്പോ കൃ എന്നൊക്കെ പറയും. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഓ ഔ അം ആ, ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഏതൊക്കെ വിട്ടേക്കണെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഇതൊക്കെയാണല്ലോ അല്ലെ, ഈന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന സാധനത്തിനാണ് നമ്മൾ മലയാളത്തിലെ സ്വരങ്ങൾ എന്ന് പറയാ. ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ആണ് ഇത് വവൽസ്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിന് നമ്മൾ ഫോണറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡീപ്പായിട്ടൊക്കെ പഠിക്കാനുണ്ട്, അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. എന്താ മലയാളത്തിൽ ഇപ്പൊ ഞാൻ പറയുന്ന ശബ്ദങ്ങള് അക്ഷരങ്ങള് ഏതൊക്കെയാ, ആ പിന്നെ ആ. ഓക്കെ, നിങ്ങള് നേഴ്സറി പഠിക്കാന്ന് വിചാരിക്കാൻ കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത്. ഈ പിന്നെ ഈ പിന്നെ എ പിന്നെ എ പിന്നെ ഐ പിന്നെ
ഓ പിന്നെ ഓ പിന്നെ ഔ ഓക്കെ പിന്നെ അം ആ ഋ അതൊന്നും ഇപ്പോ നമുക്ക് തൽക്കാലം ആവശ്യമില്ല ഈ സൗണ്ടുകൾ ഈ സൗണ്ടിൽ തുടങ്ങുന്ന ഏതൊരു വാക്കും വവൽസ് ആണ് എന്നാണ് മനസ്സിലാക്കിയാൽ മതി ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ഒരു വാക്ക് ഏതാണ് ഇങ്ക് ഓക്കെ ഇതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യാം ഇങ്ക് അപ്പൊ നമുക്ക് ഇതിനൊന്ന് മലയാളത്തിൽ ഇതാ മലയാളത്തിൽ എങ്ങനെ വരിക ഇങ്ക് അപ്പൊ ഇതിൽ ആദ്യത്തെ അക്ഷരം ഏതാ ഈ അല്ലേ ഈ ഇതിലില്ലേ ഉണ്ടോ അപ്പൊ അതുകൊണ്ട് ഇത് എന്താണ് ഇത് വവലാണ് മനസ്സിലായില്ലേ എല്ലാം നമ്മൾ നേരത്തെ എന്താണ് എ ഇ ഐ ഒ യു നമ്മളിങ്ങനെ നോക്കാം അല്ലെ എ ഇ ഐ ഒ യു അപ്പൊ എ ഇ ഐ ഒ യുല് എന്താണ് ഇ ഉണ്ടല്ലോ അല്ലെ സോറി ഇതാണല്ലേ ഇ അല്ലെ ഇ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എന്താണ് ഇങ്ക് എന്നാ നമ്മൾ നമ്മൾ ആദ്യം പഠിച്ച നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച മെത്തേഡ് എങ്ങനെയാ എ ഇ ഐ ഒ യു അല്ലെ എ ഇ ഐ ഒ യു ആണല്ലോ അപ്പൊ എ ഇ ഐ ഒ യു എന്തുണ്ട് ഇപ്പൊ ഐ ഇംഗില് ഐ ആണല്ലോ വസ്തു സ്പെല്ലിംഗ് അപ്പൊ അതുകൊണ്ട് അത് വവൽ എന്നാണ് നമ്മൾ പഠിച്ചത് പക്ഷെ അത് എപ്പോഴും പ്രാക്ടിക്കൽ ആവില്ല എപ്പോഴും ശരിയാവില്ല കേട്ടോ അപ്പൊ നമ്മൾ നോക്കേണ്ട എന്താണ് മലയാളത്തിൽ ഒന്ന് വായിച്ചു നോക്കുക അപ്പൊ മലയാളത്തിൽ വരുമ്പോ ഫസ്റ്റത്തെ സ്പെല്ലിംഗ് ഇ ആണ് ഈ ഒരു വവലാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇംഗ് എന്നുള്ള സൗണ്ട് വവൽ സൗണ്ട് ആണ് ഇനി വേറൊരു എക്സാമ്പിള് ഐലൻഡ് ഐലൻഡ് എന്താ ഇതേപോലെ തന്നെയാ ഐലൻഡ് ഐലൻഡിന് ഫസ്റ്റ് സ്പെല്ലിംഗ് എന്താ ഐ ആണ് പക്ഷേ ഇത് നമ്മളെ മലയാളത്തിൽ ഇതുമ്പോ എങ്ങനെ വരിക ഐലൻഡ് ഐ വരിക അപ്പൊ ഐ എന്താണ് ഇതിലില്ലേ നോക്കൂ എവിടെ അവിടെ പോയി ഐ അപ്പൊ ഇതെന്താണ് ഐലൻഡ് എന്നുള്ളതും ഒരു പോലെ അപ്പൊ എ ഐലൻഡ് എന്നല്ല പറയണ്ട് എ എൻ ഐലൻഡ് എന്ന് പറയാം ഇനി അതേപോലെ തന്നെ ഇപ്പൊ വേറെ എക്സാമ്പിൾ എച്ച് ഒ യു ആർ ഇത് ശരിക്കും നമ്മൾ വായിക്കുക നമ്മളെല്ലാരും ഹവർ ഹവർ എന്ന് വായിക്കും അല്ലെ ഹവർ പക്ഷേ മച്ചാനെ ഇത് തെറ്റാണ് ഹവർ എന്നല്ല വായിക്കുക എന്താ ഈ ഹെച്ച് സൈലന്റ് ആണ് അപ്പൊ ഇത് ശരിക്കും ഇങ്ങനെ വായിക്കുക അവർ ഓക്കെ അവർ എന്നാണ് ഇതിന്റെ പേര് അവർ ആറെന്ന് ശരിക്കും കേട്ടോ അവർ ഓക്കെ അപ്പൊ അവർ എന്നുള്ളതിന് നമ്മൾ ഫസ്റ്റ് എന്താ നോക്കണ്ടേ എൻ അവർ എന്നാണോ എ അവർ എന്നാണോ എൻ അവർ എന്ന് നോക്കണ്ടേ കാരണം ഫസ്റ്റ് സ്പെല്ലിംഗ് ആയിരുന്നേ ആയില വരുന്നേ ഓക്കെ സ്പെല്ലിംഗ് അല്ല നമ്മൾ നോക്കണ്ട എന്താ ഈ ഉച്ചാരണം നോക്കുമ്പോ ആയിലാണ് ആ ഒരു വവൽ സൗണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് എൻ അപ്പൊ ഈ അവർ എന്നുള്ള വാക്കും എന്താണ് എന്താ സാധനം വവലാണ് അപ്പൊ മനസ്സിലാക്കുക എന്താണ് സ്പെല്ലിംഗ് നോക്കിയിട്ടില്ല ഉച്ചാരണം നോക്കിയിട്ടാണ് ഇതിൽ ഏത് ഉച്ചാരണം വന്നത് ഇപ്പോ ഓറഞ്ച് എന്തുകൊണ്ടാണ് ഓ എന്ന സ്പെല്ലിംഗ് അല്ല നോക്കണ്ടേ ഓ എന്ന സൗണ്ടിലാണ് എന്ത് ചെയ്തത് ഓറഞ്ച് വരുന്നത് ഓക്കെ ഇനി എലഫന്റ് എലഫന്റിന് ഇ എന്ന സ്പെല്ലിംഗ് വന്നോണ്ടല്ല എന്താ എ എന്ന വാക്കിലാണ് ഫസ്റ്റ് തന്നെ എലഫന്റ് ഓക്കെ എങ്ങനെയാണ് വവല് കണ്ടുപിടിക്കാന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് അലിട്രേഷനിലേക്ക് വരാം അലിട്രേഷനിലേക്ക് വരുമ്പോ ഇത്രേ ഉള്ളൂ ഈ വവൽസ് അല്ലാതെ വേറെ കുറെ സൗണ്ട് ഇല്ലേ നമ്മള് മലയാളത്തിൽ പറയുമ്പോ കാക്ക ഗംഗാങ്ക ചാച്ച ജഞ്ചൻ അല്ലെ മറ്റാള് പറഞ്ഞാൽ കൈക്ക കൈ കക അല്ലെ അപ്പൊ എന്തായാലും ഈ കാക്കാങ്കാങ്ക മുതൽ കുറെ വാക്കുകൾ ഇല്ലേ ഇത്തരം വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട് ഏതാ അതായത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാച്ചാ നമ്മളിതിനെ കെ എന്ന് പറയും പക്ഷെ ഇംഗ്ലീഷ് ആര് ഉച്ചരിക്കാം ക് എന്നാണ് ഓക്കെ അതേപോലെ ഇത് ബി എന്ന് നമ്മൾ പറയും ശരിക്കും ഇതിനെ പ്രൊണൗൺസ് ചെയ്യേണ്ടത് ബ് എന്നാണ് അപ്പൊ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വാക്കുകൾ അതായത് നമ്മൾ ഇത്ര മനസ്സിലാക്കിയാതെ കെ ബി എന്നൊക്കെ ഉള്ള അതായത് ഈ ഉച്ചാരണത്തിലല്ലാതെ വരുന്ന ബാക്കി ഏത് വാക്കുണ്ടെങ്കിലും അതൊക്കെ കോൺസണന്റ് അതായത് വ്യഞ്ജനമാണെന്ന് മനസ്സിലാക്കാം വ്യഞ്ജനത്തിന് ഇംഗ്ലീഷ് ആണ് കോൺസണന്റ് ഓക്കെ അപ്പൊ ഫോർ എക്സാമ്പിളിന് കാറ്റ് കാറ്റ് ഈ ഒരു വാക്ക് കണ്ടു ഇത് വവൽ സൗണ്ട് ആണോ കോൺസണന്റ് സൗണ്ട് ആണോ എന്ന് മനസ്സിലാക്കാൻ സ്പെല്ലിംഗ് ഒന്നും നോക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യാ മതി ഇങ്ങനെ ഇതാ കാറ്റ് കാറ്റ് അല്ലെ കാറ്റ് എന്നല്ല മനസ് ചെയ്യാം കാറ്റ് എന്ന് എഴുതിയാല് ഫസ്റ്റ് തുടങ്ങുന്നത് കാ എന്നുള്ള അക്ഷരം അല്ലേ ഇതിൽ ഏതെങ്കിലും ഉണ്ടോ കാ എന്ന അക്ഷരം ഇല്ല അതുകൊണ്ട് ഇതെന്തല്ല വവലല്ല വവലല്ലാത്തോണ്ട് എന്താണ് ആ വവലല്ലേ പിന്നെ തത്തയാണല്ലോ അല്ലെ അപ്പൊ വവലല്ലാത്തോണ്ട് എന്താണ് അത് കോൺസണന്റ് സൗണ്ട് ആണ് അല്ലെ ഇനി വേറൊരു വാക്ക് നോക്കിക്കോ ബാറ്റ് ബാറ്റ് ബാറ്റിന്റെ ഫസ്റ്റ് അക്ഷരം എന്താ വരുന്നത് വായിലല്ലേ വാതിലുണ്ടോ ഇല്ല അതുകൊണ്ട് ബാറ്റും എന്താണ് കോൺസണന്റ് സൗണ്ട് ആണ് ഇനി അതേപോലെ വേറെ വാക്കുകൾ നിങ്ങളൊന്ന് ആലോചിച്ചപ്പോ ഇഷ്ടം പോലെ വാക്കുകൾ ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ ചോക്ക് ചോക്കിന്റെ എന്താണ് ഫസ്റ്റ് ഏതാ വരിക ചായ ആണ് വരിക അല്ലെ ചോക്ക് ചായ വരിക ചായലുണ്ടോ ഇല്ല അപ്പൊ ചോക്ക് എന്നുള്ളത് എന്താണ് ഈ ഒരു കോൺസണന്റ് സൗണ്ട് തന്നെയാണ് ഇനി അതേപോലെ പെണ്ണ് പെണ്ണിന്റെ ഫസ്റ്റ് പായല തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് അതും ഇതിലില്ല അതും കോൺസണന്റ് സൗണ്ട് ആണ് അപ്പം ഈ പറഞ്ഞ എന്ന് തുടങ്ങിയിട്ടുള്ള ഈ വാക്കുകൾ ഈ അക്ഷരങ്ങളിലെല്ലാം തുടങ്ങുന്ന ബാക്കി എല്ലാ വാക്കും കോൺസണന്റ് സൗണ്ട് ആണ് മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ അലിറ്ററേഷന്റെ ആദ്യ പാഠം കഴിഞ്ഞു ഇനി എങ്ങനെയാണ് അലിറ്ററേഷൻ കണ്ടുപിടിക്കാൻ നമുക്കൊന്ന് നോക്കാം മച്ചമാരെ നിങ്ങൾ സെക്കൻഡ് സ്റ്റാൻസേല് ആ നാലാമത്തെ വരി നോക്കുന്ന വാട്ട് മേൻ ഹാസ് മെയ്ഡ് ഓഫ് മേൻ ഞാനൊന്നിവിടെ ഇതാ ശ്രദ്ധിച്ചോളി വാട്ട് മേൻ ഹാസ് മെയ്ഡ് ഓഫ് മേൻ
ഓക്കെ. അപ്പൊ ഇവിടെ ഈ വരി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം മേ മാ എന്ന ശബ്ദം വന്നു അല്ലെ. അതേപോലെ തന്നെ ഇവിടെയും മെയ്ഡ്, അവിടെയും മാ എന്ന ശബ്ദം തന്നെ വന്നത്. ഇവിടെയും മാൻ, മാ എന്ന ശബ്ദമാണ്. അപ്പം മാ 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 ഒരേപോലത്തെ ശബ്ദം ഇങ്ങനെ ഒരു വരിയിൽ റിപ്പീറ്റ് ചെയ്ത് വരല്ലേ. ഇങ്ങനെ ഇത് വവൽസ് ആണോ കോൺസണന്റ് ആണോ? മാ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഈന്നും പെടൂലല്ലോ. അപ്പൊ ഇത് കോൺസണന്റ് സൗണ്ട് ആണ്. ഇങ്ങനെ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ ലൈനില് കോൺസണന്റ് ശബ്ദങ്ങളെ, അത് കായിക്കോട്ടെ, മായിക്കോട്ടെ, പായിക്കോട്ടെ, ബായിക്കോട്ടെ, ഏതെങ്കിലും ഒരു കോൺസണന്റ് സൗണ്ട്, നമ്മുടെ വവൽ സൗണ്ട് അല്ലാത്ത, അതായത് ആ ഈന്നൊക്കെ തുടങ്ങുന്ന നേരത്തെ നമ്മൾ എഴുതിയിട്ടില്ല ആ ശബ്ദങ്ങളല്ലാത്ത ബാക്കി ഏത് സൗണ്ട് ഒരു വരിയിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നാലും അത് നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലിട്രേഷൻ. അപ്പൊ നിങ്ങളോട് ഒരു സ്റ്റാൻസ്, ഇപ്പൊ രണ്ടാമത്തെ സ്റ്റാൻസ് തന്നിട്ട് ചോദിക്കാണ് ഗിവൻ എക്സാമ്പിൾ അല്ലെങ്കിൽ ഗിവൻ ഇൻസ്റ്റൻസ്. ഇൻസ്റ്റൻസ് എന്നാ എക്സാമ്പിൾ, ഇൻസ്റ്റൻസ് ഫോർ അല്ലിട്രേഷൻ ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലിട്രേഷൻ ഒരു ഉദാഹരണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, സംഭവം വേറെ ഒന്നുമില്ല, ഈ വാട്ടം കണ്ട ഇവാക്കത് വേണമെന്നില്ല, ഇനിയിപ്പോ എഴുതി അടിച്ച് കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്യാ, അല്ലിട്രേഷൻ വരുന്ന ലൈൻ എഴുതിയിട്ട് അല്ലിട്രേഷൻ ആയിട്ട് വരുന്ന റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാക്കുകളുടെ അടിയിൽ എന്ത് ചെയ്യാ, അണ്ടർലൈൻ ചെയ്യാം. ഇങ്ങനെ മാന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി തന്നാണ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്കാണ് ചങ്കേ, വളരെ എളുപ്പല്ലേ. ഇനി നമുക്ക് ഈ കവിതയിൽ വേറെ ഏതെങ്കിലും അല്ലിട്രേഷൻ വന്നിട്ടുണ്ടോന്ന് നോക്കാം. ഓക്കെ മച്ചാനെ, ഒരു അല്ലിട്രേഷനും കൂടി നമ്മൾ തപ്പിപ്പിടിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും മൂന്നാമത്തെ സ്റ്റാൻസയിൽ മൂന്നാമത്തെ ലൈൻ ഒന്ന് വായിച്ചു നോക്ക്. ആൻഡ് ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ, എന്നാ വരി മാത്രം നമ്മുടെ എഴുതി തരാം, ശ്രദ്ധിച്ചോ. ആൻഡ് ഇറ്റ് മൈ ഫെയ്ത്ത് that every flower, okay, every flower. ഇത്രയുമാണ് ആ മൂന്നാമത്തെ ലൈൻ ഉള്ളത്. ഇതില് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഏതെങ്കിലും കോൺസണന്റ് സൗണ്ട്, അതായത് ഈന്നൊന്നും തുടങ്ങാത്ത വോവൽ സൗണ്ട് അല്ലാത്ത ഏതെങ്കിലും കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. പോണെ എന്താണ് ഇതിൽ കോൺസണന്റ് എന്ന് പറഞ്ഞാല് മാ ഒരു കോൺസണന്റ് സൗണ്ട്, പക്ഷെ മാന്റെ അതേ സൗണ്ട് തന്നെ വേറെ മാലിയല്ലോ ഇല്ല. അപ്പൊ അത് അല്ലിട്രേഷൻ അല്ല. ഇവിടെ ഈ ഫ് എന്നുള്ള വാക്കൊക്കെ ഫെയ്ത്ത് ഫായില തുടങ്ങുന്ന അല്ലെ, ഫ അല്ലെ, അതേപോലെ തന്നെ ഫായില തുടങ്ങുന്ന ഒരു വാക്ക് ഇവിടെ കണ്ടോ, ഫ്ലവർ. അപ്പൊ ഫെയ്ത്തും ഫ്ലവറും എന്താണ്, അലിട്രേഷൻ അല്ലേ. അപ്പൊ എങ്ങനെയാ നിങ്ങൾ എഴുതണ്ടേ, ഇതൊന്നും എഴുതണമെന്നില്ല, നിങ്ങൾ എത്ര എഴുതിയാ മതി, ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ, ഈ അലിട്രേഷൻ വരുന്ന ഭാഗം മാത്രം എഴുതിയാൽ മതി, ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാ, ഈ എഫിനും ഈ എഫിനും അടിയിൽ എന്ത് ചെയ്യാ, അണ്ടർലൈൻ ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഫെയ്ത്ത് ഫ്ലവർ എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലത് വെച്ചാൽ ആ ഒരു ഭാഗം മൊത്തം എഴുതിയിട്ട് ഇതിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ കവിതയില് രണ്ട് അലിട്രേഷൻ കണ്ടുപിടിച്ചു. ഒന്ന് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്നുള്ളതില് മാന് മെയ്ഡ് മാന്, ഇവിടെ ഫെയ്ത്ത് ഫ്ലവർ. കിട്ടിയല്ലോ, ഇങ്ങനെ ഒരേ ഉച്ചാരണം വരുന്നത്. ഇപ്പൊ വേറൊരു എക്സാമ്പിളിന് എന്താണ്, ഒരു വരിയില് സ്റ്റുഡ് സ്ലീപ്പ് എന്ന് അടുത്തടുത്തായിട്ട് വന്നു. അപ്പൊ സ്റ്റുഡ് സ്ലീപ്പിൽ രണ്ട് സ് അല്ലെങ്കിൽ സാ എന്ന അക്ഷരത്തിലേ തുടങ്ങുന്നത്, അപ്പൊ അതും എന്താണ് കോൺസണന്റ് സൗണ്ട് ആണ്, അത് നമുക്ക് അലിട്രേഷൻ ആയിട്ട് പറയാം. ഇനി അതേപോലെ തന്നെ വേറൊരു വരിയില് കവിതയിലെ വരി വരാണ് കിങ് ഓഫ് ദ കെന്റ്. എങ്ങനെ കിങ് ഓഫ് ദ കെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വരി വന്നു നിങ്ങൾ വിചാരിക്കും. ഓക്കെ, കിങ് ഓഫ് ദ കെന്റ് എന്നൊരു കവിതയിലെ വരി വന്നു. സോ ഇവിടെ നമുക്കറിയാം എന്താണ് കിങ്ങിന്റെ ക അല്ലെ, അതേപോലെ കെന്റിന്റെ ക. അപ്പം ഈ കിങ്ങും കെന്റും എന്താണ് അല്ലിട്രേഷൻ ആണ്, ഇതേമാതിരി എഴുതി അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. സോ അല്ലിട്രേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ, ഇനി തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള കവിതകളൊക്കെ നോക്കിയിട്ട് അല്ലിട്രേഷൻസ് ഒക്കെ നന്നായിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. മച്ചന്മാരെ, നമ്മൾ ഈ വീഡിയോ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. സംഭവം വേറെ ഒന്നുണ്ടല്ല, ഇപ്പം തന്നെ കുറച്ച് തോന ടൈമായി. അപ്പോ ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നമുക്ക് ഇമേജറീസ്, അതായത് വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ് തുടങ്ങിയിട്ടുള്ള കുറെ ഇമേജറീസ് ഉണ്ട്, അതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതേപോലെ സിമിലി അല്ലെ, ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് സിമിലി. അപ്പൊ ആ സിമിലി എന്താണെന്ന് മനസ്സിലാക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു കവിതയിൽ നിന്ന് 4 മാർക്കിനോ 5 മാർക്കിനോ എന്തായാലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അപ്രീസിയേഷൻ, അതായത് ഒരു കവിതയുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ, അതാണ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോട്ട് ഓഫ് അപ്രീസിയേഷൻ തയ്യാറാക്കാനൊക്കെ എന്തായാലും ചോദ്യം വരും. അപ്പൊ എങ്ങനെയാണ് എളുപ്പത്തിൽ അപ്രീസിയേഷൻ തയ്യാറാക്കേണ്ടത്, അപ്രീസിയേഷൻ തയ്യാറാക്കുമ്പോൾ എത്ര പാരഗ്രാഫ് വേണം, എങ്ങനെയാണ് അത് ചെയ്യുക, എന്തൊക്കെ ചെയ്താലാണ് ഫുൾ മാർക്ക് കിട്ടുക, ഇങ്ങനെ കുറെ കാര്യങ്ങളും കൂടി ഇതിൽ നമുക്ക് പറയാനുണ്ട്. അപ്പൊ അതൊക്കെ കൂടി പറയുമ്പോൾ തന്നെ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമുക്കത് ഇതിന്റെ തൊട്ട പിറകെ തന്നെ ഞാൻ വേറെ വീഡിയോ ചെയ്യേണ്ടത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ 1-2 കാര്യങ്ങളാണ് പറഞ്ഞത്, അതായത് റൈം സ്കീം, റൈം പാറ്റേൺ, പിന്നെ അലിട്രേഷൻ, ഹൈപ്പർബോളി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും ഈ പോർഷൻസ് തന്നെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 3-4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ അപ്രീസിയേഷൻ തയ്യാറാക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് സെന്റൻസുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്ന വല്ല മച്ചാന്മാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ശരി, ബൈ.